നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 10-35 വെറൈറ്റി എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. വൈൽഡിന്റെ ഒരു 4-5 വെറൈറ്റി അല്ലെ 5-6 വെറൈറ്റി ചിലപ്പോൾ അതിലും കൂടുതൽ കാണും. വൈൽഡ് കറക്റ്റ് ആണ്, 45 വെറൈറ്റി ബെറ്റാസ്, അതായത് നമ്മുടെ പ്ലക്കാർഡ്സ് ചെയ്യുന്ന വേറൊരു വ്യക്തി എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ എല്ലാവർക്കും, ഡിവൈൻ ഫാമിൻ്റെ ഡിവൈൻ മെറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു മീൻ പ്രേമി വരുന്നുണ്ട് നമ്മുടെ ഫാം കാണാൻ. അപ്പോൾ ആ കൂടെ നമ്മുടെ ഫാമും നമുക്ക് ഓടിച്ചിട്ടൊന്ന് കാണാം. ഭയങ്കരമായ ഫാം ടൂർ അല്ലെങ്കിലും നമുക്ക് ഓടിച്ചിട്ട് നമ്മുടെ ഫാം ഒന്ന് കാണാം. അവനും നമ്മുടെ ഫാം ടൂറിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീഡിയോ ഒരേ സമയത്ത് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പം മീൻ പ്രേമിയും ഒന്നുകൊണ്ട് സുഹൃത്തുക്കളും വരുന്നുണ്ട്. നമുക്കവരെ സ്വീകരിക്കാം. ഓക്കെ, ഇതേ നമ്മുടെ മീൻ പ്രേമിയും സാധനങ്ങളും വരുന്നുണ്ട്. പേടിപ്പിക്കുന്ന ഹൊറർ വണ്ടിയിലൊക്കെയാണ്. എൽസമാർക്ക് വെൽക്കം ഗൈസ്, വെൽക്കം മീൻ പ്രേമി. എവിടെ അക്വാമാൻ? എവിടെ അമ്മമാരുടെ മീനിനെ വന്നപ്പോൾ തന്നെ മീനിനെ പൊക്കാനെല്ലാം കൊട്ടേഷൻ ഇടുന്നുണ്ട്, ഫുള്ള് പ്ലാൻ ഇടുന്നുണ്ട്. ഈ അക്വാമാൻ നമ്മൾ വിചാരിക്കണമല്ലോ. തവളയുണ്ട് ഇവിടെ, തവളേനെ പിടിക്കാൻ മെർക്കോലിയുണ്ട്. ഞാൻ എല്ലാത്തിനും കമ്പൈൻഡ് ആയിട്ടാ വളർത്തുന്നത്. ഇത് ഞാൻ വീഡിയോ ഇട്ടാൽ ശരിയാവില്ല, നീ ഇട്ടാ ശരിയാണ്. ബിരിയാണി അടുപ്പ് വെക്കുന്നതിന് മുന്നേ തന്നെ ബിരിയാണിയുടെ മണം കണ്ടുപിടിച്ചിട്ടുണ്ട് മൂന്ന് ടീംസ് ഉണ്ട്. പിന്നെന്തോ നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. ഇവരിങ്ങനെ പലതും പറയും. ഇതൊന്നും പറയാൻ പാടില്ല, ഇതൊക്കെ ട്രേഡ് സീക്രട്ട് ആണ്. ട്രേഡ് സീക്രട്ട് ഒന്നും പറയാൻ പാടില്ല. നമ്മുടെ റാക്കുകൾ മൊത്തം ഒന്നായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ റാക്കി ഇവിടുത്തെ കുപ്പികളൊക്കെ നമ്മൾ പുതിയ ഫ്രഷ് ബോട്ടിലിങ് ചെയ്യാനുണ്ട്. പാടുകൾ മാത്രമേ ഉള്ളൂ, കുപ്പികളൊക്കെ പോയി ഫ്രഷ് ഐറ്റംസിന് ചെയ്യണം. ഇങ്ങനെ കുളത്തിൽ നിന്ന് എത്രയൊക്കെ മീനുകൾ കാണാണ്ട് പോകുന്നുള്ളത് എനിക്കും എനിക്കറിയാൻ പാടില്ല. ദൈവത്തിനും ദൈവമാർക്കും മാത്രം അറിയാം. വല വെച്ച് പോരണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ അവന്റെ ഓടി എടുക്കണ എളുപ്പമുണ്ടല്ലോ. നീ പറഞ്ഞോടാ. എങ്ങനെ? അല്ല നിന്റെ ഓടി പറഞ്ഞു, അതിനകത്ത് റെക്കോർഡ് ആയിക്കോട്ടെ. എനിക്ക് എളുപ്പമുണ്ടല്ലോ. ഇവിടെ ബ്ലൂറിമിന്റെ ബാച്ചാണത്, കളർ മ്യൂട്ടേഷൻ ആയിട്ടില്ല, തുടങ്ങണല്ലോ. പീകോക്ക് ബ്ലൂറിമ പുതിയ ലൈനാന്ന് പറയണ്ട. റോയൽ ബ്ലൂ വരത്തില്ല, പീകോക്ക് ബ്ലൂ പോലെ തിളങ്ങി നിൽക്കും. അത് തന്നെ യെല്ലോ കോപ്പർ നമ്മുടെ പണ്ടത്തെ യെല്ലോ ഗാലക്സിക്കകത്ത് സെലക്ടീവ് ചെയ്ത് അടിച്ചേക്കണം. പക്ഷെ കൂടുതലും മെയിൽസാണ് ഇതിന് കൈപിടിച്ചത്. യെല്ലോ കോപ്പർ ഗാലക്സി ജുവനൈൽ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കും. റെഡ് കോപ്പർ ഗാലക്സി ജുവനൈൽ സ്റ്റേജിൽ എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ കാണിച്ചു തരാം. റെഡ് കോപ്പർ ഗാലക്സി അല്ലെങ്കിൽ നോർമൽ അയൺമാൻ. അയൺമാൻ്റെ ബാച്ച് ആണത്? ആ, അയൺമാൻ്റെ സെക്കൻഡ് ബാച്ച്. അയൺമാൻ്റെ സെക്കൻഡ് ബാച്ച് ഇറങ്ങി കഴിച്ചു. ഇവിടെ കളർ മ്യൂട്ടേഷൻ ആയിട്ടില്ല, ആവുന്നു. ആരും കണ്ണു വെച്ച് ഇതിനെ ഒന്നും ചെയ്യരുത്. ഇത് കറക്റ്റ് 14 ദിവസം, 2 ആഴ്ച ആയിരുന്നു നിങ്ങളാണ്.
വലണ്ടറ കൈ കണ്ടുപിടിക്കട ഇത് കറക്റ്റ് ഏകദേശം ഒരു 13-14 ദിവസമായ കുഞ്ഞുങ്ങളാണ്. ഇതൊരു ഇതും കോപ്പർ ഗാലക്സി ആണ്, സീക്രട്ടാണ് നമ്മുടെ. നമുക്ക് പയ്യെ റിലീസ് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം. ഇതാണ് ഗ്രോത്ത്, 14 ദിവസത്തെ കളറായില്ല. ഇപ്പം മൊയിനെ മാത്രം ഇൻഫോസൂര്യ സ്റ്റേജ് കഴിഞ്ഞു. ഇമാർക്കും ഇപ്പോൾ ഒരു ഇൻഫോസൂര്യ നമുക്കൊരു 6-7 ദിവസത്തിനപ്പുറത്തേക്ക് പിന്നെ കൊടുത്തിട്ട് മരം എടുക്കുകയല്ല. പിന്നെ മൊയിനെ കുഞ്ഞുങ്ങൾ മൊയിനെ ആയിട്ട് അങ്ങ് വളരുകയാണ്. ഇഷ്ടംപോലെ കൊണ്ടുണ്ട് ബ്ലഡ് വാംസ്. നമ്മൾ നാച്ചുറൽ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ലാഭത്തിൽ കിട്ടുന്ന ഒരു ഫ്രീ ഫുഡാണ് ബ്ലഡ് വാംസ്. അത് എന്റെ ഡയലോ കോപ്പി അടിക്കുന്നത് ആത്മാർത്ഥതയുള്ള ഒരു ബ്ലോഗറിന് നിങ്ങൾക്ക് യൂട്യൂബിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റില്ല. കുളത്തിലുള്ള ഒരു മൈക്രോ അമീബിയനെ വരെ ഇവൻ സൂം ചെയ്തെടുക്കും. ഉത്തരവാദിത്തമുള്ള ബ്ലോഗർ തകർക്കുകയാണ്. എന്റെ പൊന്നോ തള്ളി മറക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിഭാഗത്തെ ടാങ്കുകൾ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്യു ചാടൻ നാരായൺ സിനിമയിൽ അഭിനയിച്ചില്ല ആ വീഡിയോ ഉണ്ട്. മറ്റേ ഡ്രിഫ്റ്റ് ബോട്ട് അല്ലേ, ഡ്രിഫ്റ്റ് ബോട്ട് വേണ്ടി പോയിട്ടുള്ള ആ റിവർ അത് കാണിച്ചുതരാം. അടിപൊളിയാണ്. ഫോൺ പിടിച്ചോ. നമ്മുടെ നാരായൺ നാരൻ ക്യാമറമാൻ ഫറാൻ ഫോൺ എടുത്തിരിക്കുകയാണ്. മുള്ളൻകൊല്ലയിലേക്കുള്ള യാത്രയാണ്. പറഞ്ഞു പറ്റിച്ചേക്കാണ് പിള്ളേരെ കണ്ട് ഭയങ്കരമായ വെള്ളച്ചാട്ടവും തുടക്കണമെന്ന് പറഞ്ഞ് പറ്റിച്ചു. പക്ഷേ കാണിച്ചുതരാം. അക്കോമാൻ തോട്ടിച്ചാടരുത് കേട്ടോ. അവന് നടത്തം കണ്ട അവന് നല്ല പരിചയമുള്ളവരാണ്. ഞാൻ കൊണ്ട് കാണിച്ചുതരാം. ഇല്ല, ആൾക്കാർ തെറ്റിദ്ധരിക്കും. നമ്മൾ ഓൾറെഡി റിഹേഴ്സൽ എടുത്തതെന്നൊക്കെ തെറ്റിദ്ധരിക്കും. അങ്ങനെ പാടില്ലല്ലോ. പോവുകയാണ്. ആ തെന്നി വീഴുവാണെങ്കിൽ അടിപൊളിയായിട്ട് വീഡിയോയിൽ കിട്ടിയാനെ. ആ ജസ്റ്റ് മിസ്. എന്നാൽ ഇമാർ വന്നു. ഞാൻ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യമായിരുന്നു. ഗോൾഡ് ഇടം പോയ ഒരു ബാച്ചിനെ ബോട്ടിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ശിവനും ഞാൻ എന്തെങ്കിലും ബോട്ടിൽ ചെയ്യണ വീഡിയോ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചേക്കാണ്. മെയിലിന് ഫീമെയിലിന് നമുക്ക് കുറേശ്ശെ പിടിക്കാം. പക്ഷേ ഈ സമയം ശരിയല്ല. ഈ രാവിലെയാണ് ഇമാരെല്ലാം പുതിയ ബോട്ടിൽ ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ളൊരു സമയം. ഒരു മെയിൽ മെയിൽസിനെ ഒരു ബോട്ടിലും രണ്ട് പാത്രം എടുത്തിട്ട് ഒരെണ്ണത്തിൽ മെയിലും മറ്റേല് ഫീമെയിലും അങ്ങനെയാണ് പിടിക്കുന്നത്. ഓരോന്നിനെ പിടിക്കുകയാണ്. ഫീമെയിൽസാണ്. വെള്ളമൊന്നും വറ്റിച്ചിട്ടല്ല പിടിക്കാട്ടോ. സിമ്പിളായിട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഫീമെയിൽസാണ്. ഇതൊക്കെ ഫീമെയിൽസ്. ഫീമെയിൽസിനെ ബോട്ടിൽ ചെയ്യാനാണ്. ഫീമെയിൽസിനെ ബോട്ടിൽ ചെയ്യുന്നതാണ് സേഫ്. നമുക്ക് പാക്ക് ചെയ്ത് അയക്കുമ്പോഴത്തേനും ഇവിടെ എളുപ്പമുണ്ട് അവർക്ക്. ഓക്കെ. ഒരു സൂപ്പർ മെയിൽ മറ്റേ സൂപ്പർ ഗോൾഡ് ഡംബോയാണ്. നല്ല ഗോൾഡാണ് ഇമാര്. നമുക്ക് തൽക്കാലം ഇത്രയും പിടിച്ച് നമുക്ക് ഇന്ന് നിർത്താം. അത്യാവശ്യമുള്ളതായി ബോട്ടിൽ ചെയ്ത് അടുത്ത ആഴ്ചത്തേക്കുള്ളതായിട്ടുണ്ട്. ബാക്കി നമുക്ക് വലിയ ബോട്ടിൽ മാത്യുജാറിൻ്റെ ചാനലില് നമ്മുടെ ഈ വ്ലോഗ് ഈ വ്ലോഗിന് തന്നെ വേറൊരു ഇത് കണ്ടോ കാണിച്ചെടുത്ത്. ഇപ്പം നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ വീഡിയോയിൽ വേറൊരു വെർഷൻ ഒരു മീൻ പ്രേമിയുടെ വീഡിയോയിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പോയി കണ്ട അവൻ്റെ ആംഗിളിലുള്ള വ്യൂ കിട്ടും. ഇവിടെ കാണിക്കട അവൻ്റെ ആംഗിളിലുള്ള വ്യൂ കിട്ടും. ഓക്കെ. നമ്മുടെ ബെറ്റാസ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ ചെറുപ്പറായത്തിൽ ഏത് മീനാണെന്ന്. മാത്യുവിനോട് തന്നെ ചോദിക്കാം ഏതൊക്കെ മീനുകളുള്ളതെന്ന്. ഇതിൽ കോപ്പർ സിറ്റിപ്പിക്ക കുഞ്ഞുങ്ങളല്ല വലുത്. നമ്മൾ ബോട്ടിൽ ചെയ്ത് ഓൾറെഡി ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലൂ റിമിൻ്റെ ബാച്ചായിരുന്നു. ഇവരെയും മെയിൽസിനെല്ലാം ഞാൻ ബോട്ടിൽ ചെയ്തതാണ്. ഫീമെയിൽസ് കുറച്ച് ബാക്കി കിടക്കുന്നുണ്ടെന്നുള്ളു. അത് ഇത് നമ്മുടെ റെഡ് ഡ്രാഗൺ യെല്ലോ ഡ്രാഗൺ രണ്ടുമുണ്ട്. രണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആ ഓരോന്നിലും ഓരോ ബാച്ചാണല്ലോ നമ്മൾ ഇടുന്നത്. ഓരോ ടാങ്കിലും ഓരോ കുഞ്ഞുങ്ങളാണെന്നാണ് പറയുന്നത്. മൊത്തം എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ? നമ്മൾ എനിക്ക് തോന്നുന്നൊരു 10-35 വെറൈറ്റി എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ വൈൽഡ് വൈൽഡിൻ്റെ ഒരു 4-5 വെറൈറ്റി അല്ലെങ്കിൽ 5-6 വെറൈറ്റി ആ ചിലപ്പോൾ അതിലും കൂടുതലാണോ വൈൽഡ് നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്.
40 വെറൈറ്റി ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ കാണുമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റാണ്, 45 വെറൈറ്റി ബെറ്റാസ്, അതായത് നമ്മുടെ പ്ലക്കാർഡ്സ് ചെയ്യുന്ന വേറൊരു വ്യക്തി എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അടിപൊളിയായിട്ടാണ് സെയിൽ പോസ്റ്റ് വരുന്നത്. സെയിൽ പോസ്റ്റുകളിൽ ലിസ്റ്റുകളാണ് വരിക. അത് ഡംബോ വെറൈറ്റീസ് തന്നെ ഒരു 4-5 എണ്ണം ഉണ്ടാവും. ഇപ്പൊ ക്യാൻഡി ഡംബോ ചെയ്യില്ലേ, ക്യാൻഡി ഡംബോ ചെയ്യുന്നുണ്ട്, അയൺമാൻ ചെയ്യുന്നുണ്ട്, ഗാലക്സി എല്ലാം ഉണ്ട്, എല്ലാ പ്രീമിയവും ഉണ്ട്, അതേപോലെ തന്നെ ബേസ് മോഡൽസും ഉണ്ട്. അതെ, ഒത്തിരി പേര് ഉപേക്ഷിച്ചുള്ള സാധനമായിരിക്കും നമ്മുടെ പണ്ടത്തെ സോളിഡ് റെഡ്, സോളിഡ് വൈറ്റ്, ബ്ലാക്ക്. നമ്മളത് എല്ലാ വെറൈറ്റിയോടും നമ്മൾ ഒരേ സ്നേഹം കാണിക്കുന്നുള്ളൂ. അപ്പൊ അത് നമ്മുടെ കയ്യിൽ കാണും. അപ്പൊ എന്റെ ഒരു ഗുരു ആയിട്ട് വരും ശിഷ്യ. യൂട്യൂബിന്റെ കട്ടി കട്ടിയല്ല ഇവനെ പൊക്കി പറയണ്ടേ. ഇവൻ എന്റെ ഗുരുവാണ്, മീനിന്റെ കാര്യത്തിൽ ഗുരുവാണെന്ന് പറഞ്ഞപ്പോ ഇവനെയും കൂടെ ഞാൻ പൊക്കി പറയാന്ന് വെച്ചു. യൂട്യൂബിന്റെ കാര്യത്തിൽ എന്റെ ഗുരുവാണ് ഇവൻ. നമ്മള് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ഒരു രണ്ടു വർഷം മുമ്പേ തൊട്ടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടങ്ങുന്നത്. എനിക്കന്നേരം തീരെ സമയമില്ല, ഒരു രക്ഷയില്ല. അതിങ്ങനെ മാറ്റി 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 ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് രണ്ടാമത്തെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ അവസാനമായപ്പോഴാണ് എന്നാൽ പിന്നെ ചെറുതായിട്ട് തുടങ്ങിയതൊക്കെ ഒന്ന് ഇങ്ങനെ തുടങ്ങിയത്. അപ്പൊ എന്റെ യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ചെയ്ത് നിൽക്കുന്ന താരമാണ് നമ്മുടെ ഇത്. നമ്മുടെ സോളിഡ് വൈറ്റ്, മിൽക്കി വൈറ്റ് അച്ചമ്പിക്ക, അല്ലെ പ്ലാറ്റിനം വൈറ്റ് അച്ചമ്പിക്ക എന്ന് പറയുന്ന സാധനമാണ്. പുതിയ ലൈനാണ്, ബോട്ടിലിംഗ് സ്റ്റേജ് ആവാറായി, മെയിലാണ്. അതിനകത്ത് സ്നോ വൈറ്റ് റെഡ് ഡ്രാഗണിന്റെ അടുത്ത ബാച്ചാണ് കിടക്കുന്നത്. അത് റോസ് ഗോൾഡ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പുതിയ റേറ്റാണ്. ഗോൾഡിൽ തന്നെ റോസ് ഷെയ്ഡ് വരുന്ന റോസ് ഗോൾഡ് തായ്, ഞാനിട്ട പേരല്ല കേട്ടോ, തായ്ലൻഡ് ഇട്ട പേരാണ് ഇത്. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു സാഹസമാണ്. നമ്മുടെ അപ്ഡേറ്റ്സിന് വേണ്ടി അപ്ഡേറ്റ്സ് കോർണറിൽ ഇടുന്ന റെഡ് സമറായി ബ്ലാക്ക് സമറായിയുടെ മിക്സഡ് ബാച്ച്, ക്രോസ് ബാച്ച്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെഡ് സമറായും ബ്ലാക്ക് സമറായും പിന്നെ ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു രണ്ടിനെ ഇടയ്ക്കുള്ള ഒരു സമറായി ഉണ്ടെന്ന്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാൻ പാടില്ല. കൂടുതൽ ഇതിനകത്ത് ഫീമെയിൽസാണ്. ഇത് മറ്റേ മിക്സഡ് സമറായാണ്, റെഡും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള സമറായി. എന്ത് പേരാണെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് സജസ്റ്റ് ചെയ്യാം കമൻ്റ് ആയിട്ടിട്ടോ. മ്യൂട്ടേഷൻ ആയിക്കൊണ്ടിരിക്കുന്നു, ഇതൊരു ക്യാൻഡി ഹാഫ് മൂൺ ചെയ്തതാണ്, കുറച്ചുപേരെ ബോട്ടിൽ ചെയ്ത ബാക്കിയുള്ള പീസുകളാണ്. നമ്മൾ എല്ലാവരും സ്ഥലമായിട്ട് ഡംബോ എന്ന് പറയും, നമ്മൾ തന്നെ ലാവൻഡർ എന്ന് വിളിക്കാൻ കാരണം ഞാൻ അതിനെ പർപ്പിളായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് ഇച്ചിരി കളർ മാറ്റിയെടുത്തായിരുന്നു പക്ക ലാവൻഡർ പോലെ. അപ്പോൾ അതുകൊണ്ട് ലാവൻഡർ ഡംബോ. നമ്മൾ കണ്ണിൽ കാണുന്നത് പോലെ ക്യാമറയിൽ കാണുന്നത് എനിക്കറിയില്ല, അങ്ങനെ മനസ്സിലാവത്തത്. അത്രയധികം കുഞ്ഞുങ്ങളുണ്ടതിനുള്ളിൽ. ഇതിൽ ഗ്രേ ഉണ്ട്, സ്റ്റീൽ ബ്ലൂ, ബ്ലൂ മാസ്ക്, ബ്ലൂ മാസ്ക് എന്നല്ല പറയണ്ടേ, ഫുൾ മാസ്ക് എന്ന് പറയണം. ഫുൾ മാസ്ക് ഗ്രീൻ, അല്ലെങ്കിൽ ഫുൾ മാസ്ക് ബ്ലൂ, ഫുൾ മാസ്ക് സ്റ്റീൽ ബ്ലൂ, ഈ മൂന്ന് കളറിനകത്തും കേട്ടു. കാരണം ഈ ബ്ലൂ ഗ്രീൻ ഗ്രേ എന്ന് പറയുന്നത് റിലേറ്റഡ് കളറാണ്. അപ്പോൾ നമുക്ക് ബ്ലൂ ബ്രീഡ് ചെയ്താൽ അതെല്ലാം കൂടെ കിട്ടും. റോയൽ ബ്ലൂ കുഞ്ഞുങ്ങളാണ്, അമ്മമാർ കുറച്ചും കൂടെ പ്രായമായി കഴിയുമ്പോൾ പക്ക ഫുൾ മാസ്ക് ആവും, തല തൊട്ട് കാല് വരെ സിംഗിൾ കളറാവും. ഒരു മുക്കും മലയുള്ള എൻ്റെ ടാങ്കുകൾ മൊത്തം ഒരുത്തം കറങ്ങിയെടുക്കുന്നുണ്ട്. മൊയ്ന ടാങ്കുകളിരിക്കുന്ന സ്ഥലമാണ്, അവിടെ രണ്ട് വൈൽഡിൻ്റെ ടാങ്കുണ്ട്. നമ്മുടെ റൂഫ് ടോപ്പ് ടാങ്കുകളാണ്, നിങ്ങൾ പല വീഡിയോസിലായിട്ട് ഇത് കണ്ടിട്ടുണ്ടാവും. ഇതെവിടെ വരുന്ന എൻ്റെ ഹെൽപ്പ് ബോയിനെ മൊത്തം പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. വേദന കിട്ടുന്ന കടിയല്ലേ, അത് കുറച്ചെണ്ണത്തിന് നമ്മൾ ബോട്ടിൽ ചെയ്താണ് നെയിൽസിന്. വലിയ വലിയ പ്രശ്നമൊന്നുമില്ല. വാട്ടർ ചേഞ്ച് ചെയ്യുന്നവരെ കളിയാക്കിയല്ല, ഇത് ഫുൾ നാച്ചുറൽ ആണടാ കംപ്ലീറ്റ്. നമുക്കിവിടെ വെള്ളം ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് മീനിനെ ബോട്ടിൽ ചെയ്യുമ്പോഴാണ് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്, അടുത്ത മീനുകളെ ഇറക്കാൻ നേരത്ത്. പിന്നെ ഭയങ്കര വേനലാണെങ്കിൽ വേനൽ വെള്ളം കളയും പിടിക്കും. വാട്ടർ ഇടയ്ക്ക് വേനൽക്കാലത്ത് വെള്ളം കുറയുകയാണെങ്കിൽ റീഫില് ചെയ്ത് കൊണ്ട് കൊടുക്കും, അത് ചെയ്യും. ഇന്നലെ ഇറക്കിയ കുഞ്ഞുങ്ങളാണ്, ഹെൽബോയുടെ ഒരു എക്സ്പെരിമെന്റ് ബാച്ചിന്റെ കുഞ്ഞുങ്ങളാണ്. ആ പാട കെട്ടിയ ഇത്ര പേരൊക്കെ സംശയങ്ങൾ ചോദിക്കാം, പാടയും കൊണ്ട് പ്രശ്നമുണ്ടോ?
ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. മഴ പെയ്യുമ്പോൾ തന്നെ നോക്കോളൂ. ഇതേ കാണുന്ന ടാങ്കില് കേരളത്തിലുള്ള അധികം പേര് മിക്കവാറും ആരും തന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു സാധനമല്ല ആ ഒരു ടൈപ്പ്. അത് കണ്ടുപിടിക്കുക, ഏത് ടൈപ്പ് നീ നോക്കിയിട്ട് പറഞ്ഞ. ആ സ്നോ വൈറ്റ് പറയണ്ട, റെഡ് ഡ്രാഗൺ ഡബിൾ ടെയിൽ ആണ്. ഡി ടി പി കെ, ഡി ടി കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഇത് ഡബിൾ ടെയിൽ പ്ലക്കാട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫാം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ മിൻ പ്രേമിയും കൂട്ടുകാരും യാത്രയാവാറായി. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഒരു ഏകദേശം ഔട്ട്ലൈൻ എല്ലാവർക്കും കൂടിയിട്ടില്ലോ. നമ്മുടെ കിരൺ ഗോയിൻ്റെ അതേപോലെ തന്നെ പറയേണ്ട ചാനൽ ഉറപ്പായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെന്താ പറയാം, ഇതിനെന്താ കിരൺ ഗോ അതെ പറയാൻ സബ്സ്ക്രൈബ് ചെയ്യണം അതന്നെ. അപ്പോൾ ഡിവൈൻ ബെറ്റാസ് ഫാം, ഡിവൈൻ ഫാം എന്ന് പറയുന്ന ചാനൽ, ഒരു മെയിൻ പ്രേമി വ്യൂവേഴ്സ് എല്ലാവരും ഇത് കാണുന്ന വീഡിയോ കാണുന്നവരും നമ്മുടെ ഡിവൈൻ ഫാമിൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഡിവൈൻ ഫാമിൻ്റെ വീഡിയോസ് കാണുന്നവർ ഒരു മെയിൻ പ്രേമിയുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ രണ്ടുപേരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോസ് ഒന്ന് കണ്ടുപോകുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ പോണത്. എന്താ പറയുക, നല്ല രീതിയിൽ ചെയ്യുന്ന ഫാമേഴ്സാണ് ഇവർ. ഇവരിപ്പോൾ എന്താ പറയാം, ഫാമസിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്നേഹം. എല്ലാവർക്കും സ്നേഹം. ബൈ ബൈ. എല്ലാവരും ബൈ ബൈ ബൈ.